കാലവർഷം കലിതുള്ളി എത്തിയപ്പോൾ വയനാടിനുണ്ടായത് കനത്ത നാശനഷ്ടങ്ങളാണ്. 190 ഹെക്ടറിലെ കൃഷിയാണ് വയനാട്ടിൽ മാത്രം നശിച്ചത്. ഭാഗികമായും അല്ലാതെയും 112 വീടുകൾ തകർന്നു. കാലവർഷം തുടങ്ങിയ ശേഷം വയനാട് ജില്ലയിൽ ഇതുവരെയായി 5 വീടുകൾ പൂർണ്ണമായും 107 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. 112 വീടുകൾക്ക് ആകെ 1.26 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ആകെ 190.03 ഹെക്ടർ കൃഷിനാശം സംഭവിച്ചതായാണ് ഇതുവരെയുള്ള കണക്ക്. 3167 പേർക്കായി 24,36,86,000 രൂപയുടെ നഷ്ടമാണ് ഈ ഇനത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. KCB ക്ക് 40.1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 375 പോസ്റ്റുകൾ, 3 ട്രാൻസ്ഫോമറുകൾ, 30 കിലോമീറ്റർ ലൈൻ എന്നിവയ്ക്കാണ് നാശം സംഭവിച്ചത്. നിലവിൽ 16 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് വയനാട് ജില്ലയിൽ മാത്രം തുറന്നത്. 227 കുടുംബങ്ങളിലെ 917 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. വൈത്തിരി താലൂക്കിൽ 10 ക്യാമ്പുകളിലായി 130 കുടുംബങ്ങളിലെയും മാനന്തവാടി താലൂക്കിൽ 4 ക്യാമ്പുകളിലായി 74 കുടുംബങ്ങളിലെയും സുൽത്താൻ ബത്തേരി താലൂക്കിൽ 2 ക്യാമ്പുകളിലായി 14 കുടുംബങ്ങളെയുമാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. 118 കുടുംബങ്ങൾ ബന്ധുവീടുകളിലും മാറി താമസിക്കുന്നുണ്ട്. വയനാട് ജില്ലയിൽ ഞായറാഴ്ച യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വർഷം June 1 മുതൽ ഇതുവരെ 1184 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ മാത്രം ലഭിച്ചത്. അവസാന 24 മണിക്കൂറിൽ 58 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. മാനന്തവാടി താലൂക്കിൽ 856, വൈത്തിരിയിൽ 990, ബത്തേരിയിൽ 486 മില്ലിമീറ്റർ മഴയാണ് ഇതുവരെ ലഭിച്ചത്. തൊണ്ടർനാട്, പടിഞ്ഞാറേത്തറ ഭാഗങ്ങളിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. കാരാപ്പുഴ ഡാമിലെ നിലവിലെ ജലനിരപ്പ് 758.6 മീറ്ററും ബാണാസുരയിലേത് 770.15 മീറ്ററുമാണ്. കാരാപ്പുഴയുടെ 3 ഷട്ടറുകൾ 10 സെൻറ്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട്. ബാണാസുരയുടെ അപ്പർ റൂൾ ലെവൽ 773.5 ആയതിനാൽ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. കർണാടകയിലെ ബീച്ചനഹള്ളി ഡാമിൽ 2282.23 അടി ജലനിരപ്പായിട്ടുണ്ട്. ഡാം അധികൃതരുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കാലവർഷവുമായി ബന്ധപ്പെട്ട ആവശ്യമായ മുന്നൊരുക്കങ്ങൾ വയനാട് ജില്ലയിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മഴക്കാല കൺട്രോൾ റൂമുകൾ പ്രവർത്തനക്ഷമമാണ്. ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി താലൂക്ക് തലത്തിൽ ചാർജ് ഓഫീസർമാരെയും നിയോഗിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ പോലീസും കൃഷിവകുപ്പും എല്ലാ പഞ്ചായത്തുകളിലും കൺട്രോൾ റൂമുകളും തുറന്നു. ജില്ലയിൽ ദുരന്തബാധിത മേഖലയിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ വിവരങ്ങളും ആവശ്യഘട്ടത്തിൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ക്യാമ്പുകളിൽ ഉപയോഗിക്കാവുന്ന സ്ഥാപനങ്ങളും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞു. വെള്ളപ്പൊക്ക ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വരികയാണ്. അപകട ഭീഷണിയിൽ സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ, ശിഖരങ്ങൾ എന്നിവ മുറിച്ചു മാറ്റുന്നതിനും ഉത്തരവ് നൽകി. 2022 ആഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ ജില്ലയിൽ യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കം ചെയ്യുന്നതിനും ക്വാറി പ്രവർത്തിക്കുന്നതിനും നിരോധനവും ഏർപ്പെടുത്തി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നേരിടുന്നതിൻ്റെ ഭാഗമായി സന്നദ്ധ സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് ഇൻ്റർ ഏജൻസി ഗ്രൂപ്പും രൂപീകരിച്ചു. IAG അംഗങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കും വില്ലേജ് ഓഫീസർമാർക്കും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും ദുരന്ത പ്രതികരണ ടീമുകൾ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. ദുരന്ത സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനായി തദ്ദേശ സ്വയംഭരണ തലത്തിൽ ദുരന്ത പ്രതികരണ സേനയും രൂപീകരിച്ചിട്ടുണ്ട്. പുഴകളിൽ നിന്ന് ഏക്കലുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി 93% പൂർത്തീകരിച്ചു. ഓറഞ്ച് ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് തുടർച്ചയായി അവലോകന യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യഥാസമയങ്ങളിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 19 അംഗങ്ങൾ ജില്ലയിൽ ക്യാമ്പ് ചെയ്തു കഴിഞ്ഞു. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ വകുപ്പുകളുടെയും ഏകോപനവും പങ്കാളിത്തവും ഉറപ്പാക്കാൻ ജില്ലയുടെ ചുമതല വഹിക്കുന്ന വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകി.
ജില്ലയിലെ കാലവർഷ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ഓൺലൈനിലാണ് മന്ത്രിയും ടി സിദ്ദിഖ് എംഎൽഎയും യോഗത്തിൽ പങ്കെടുത്തത്. ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റുകൾക്കായി ബെൽബട്ടൺ അമർത്തുക.